നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സന്തോഷ് ട്രോഫിയുടെ വിശേഷങ്ങളാണ്. എന്തുകൊണ്ടാണ് സന്തോഷ് ട്രോഫിയുടെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സന്തോഷ് ട്രോഫിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായി കുറച്ച് അറിയാത്ത കുറെ പേർക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഒരുപാട് പേർക്ക് സന്തോഷ് ട്രോഫിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ സ്പോർട്സ് ചാനൽ ആയതുകൊണ്ട് തന്നെ കുറെ ടൂർണമെന്റുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാതെ പോയിട്ടുണ്ട്. അപ്പൊ ആ ടൂർണമെന്റുകളുടെ കുറച്ച് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അവരുടെ ചരിത്രം എന്ന് തന്നെ പറയാം, ആ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഒപ്പം ഇന്ന് നമ്മുടെ കേരളം കളിക്കുന്നതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട്. സന്തോഷ് ട്രോഫിയിൽ കേരളം കളിക്കുന്നതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ ഒഫീഷ്യൽ ടീമാണ് കളിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി ആരംഭിക്കുന്നത് 1941. സന്തോഷ് ട്രോഫി 1941 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2018 എത്തുമ്പോഴേക്കും 72 വർഷമായി. 72 വർഷമായിട്ട് ഒരു ലെജൻഡറി ടൂർണമെന്റ് ആയിട്ടാണ് സന്തോഷ് ട്രോഫി നിലനിന്ന് പോകുന്നത്. ഇന്ത്യയിലാണ് ഇതിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള മാച്ച് നടക്കുന്നത്. അപ്പോൾ ടൂർണമെന്റ് നടക്കുന്നത് തന്നെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ടീമുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സന്തോഷ് ട്രോഫി എന്നുള്ള ആ ലീഗ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനിക്കാവുന്ന, ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ലീഗ് തന്നെയാണ്. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ലീഗ്, IM വിജയനും VP സത്യനും പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള താരങ്ങൾ കേരളത്തിൽ ഈ ടൂർണമെന്റ് കളിച്ച താരങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടി നമുക്ക് ഈ വർഷം വന്നിട്ടുണ്ട്. 2018 സെമി ഫൈനലിസ്റ്റുകളായിട്ടാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. 2018 തന്നെ കേരളം നേരിടാൻ പോകുന്നത് മിസോറാമിനെയാണ്. അതും അകലെയൊന്നുമല്ല മത്സരം, നാളെയാണ് നടക്കാനിരിക്കുന്നത് മത്സരം. ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ 1 April നടക്കുന്ന സന്തോഷ് ട്രോഫി ഫൈനലിലേക്ക് കേരളം ക്വാളിഫൈ ചെയ്യും. കേരളത്തിനായിട്ട് എതിരാളികളാകാൻ സാധ്യതയുള്ള രണ്ട് ടീമുകളാണ് വെസ്റ്റ് ബംഗാളും കർണാടകയും. അവരുടെ മത്സരവും നാളെ തന്നെയാണ് നടക്കുന്നത്. ആ സെമി ഫൈനലിൽ വിജയിക്കുന്നവരായിരിക്കും കേരളം ഫൈനലിൽ കയറി കഴിഞ്ഞാൽ കേരളത്തെ നേരിടാൻ പോകുന്ന താരം. അതിനൊരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാ കേരള ആരാധകരും പ്രാർത്ഥിക്കേണ്ടത് ഒരു കാര്യമാണ്, വെസ്റ്റ് ബംഗാൾ ഒരിക്കലും ജയിക്കരുത് എന്ന് പ്രാർത്ഥിക്കണം. കാരണം വെസ്റ്റ് ബംഗാൾ ഏകദേശം 32 തവണയാണ് സന്തോഷ് ട്രോഫി വിജയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ ഒരു ടീമാണ് വെസ്റ്റ് ബംഗാൾ. അതുമാത്രമല്ല, അവർ ശക്തരായ ഒരു ടീം തന്നെയാണ്. കഴിഞ്ഞ വർഷവും അവർ തന്നെയാണ് കിരീടം അണിഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പൊ കേരളത്തിനെതിരായി എങ്ങാനും വെസ്റ്റ് ബംഗാൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് കുറച്ച് ടഫായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. പക്ഷേ എന്റെ പേഴ്സണലി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ തന്നെ ഫൈനലിൽ കടക്കണം. കേരളം സെമി ഫൈനൽ ജയിച്ച് ഫൈനലിൽ ചെന്ന് വെസ്റ്റ് ബംഗാളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബിഗ് അച്ചീവ്മെന്റ് തന്നെയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കേരളത്തിന്റെ ഒഫീഷ്യൽ ടീമായ കേരള ടീമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മുടെ കേരള ടീമിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. 100% നമ്മൾ ഈ കിരീടം അണിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും ഒരു അംഗീകാരമാണ്, ഒരു അഭിമാനമായ ഒരു നിമിഷം തന്നെയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ കിരീടം നേടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതൊരു പുതിയ അറിവായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും, പിന്നെ ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ സ്പോർട്സ് വിവരങ്ങളും ന്യൂസുകളും നിങ്ങളുമായി എത്തിക്കുന്നതായിരിക്കും. ഒപ്പം സൂപ്പർ കപ്പ് നടക്കാനിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 31st ഒരു മത്സരമുണ്ട്. അവിടെയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്. ചെന്നൈയിലാണ് തുടക്കം. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. എല്ലാ മത്സരങ്ങളുടെയും റിവ്യൂസ് നിങ്ങളുമായി എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.